ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മൂന്നാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസ് ആഷർ പത്താമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മാസൂമൂൻ, അവർ പാപസുരക്ഷിതർ. ആരെ കുറിച്ചാണ് ഈ പാഠത്ത് പറയുന്നത്? അംബിയാ മുർസലുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പാഠം വായിക്കുന്നതിന് മുമ്പ് ബോക്സ് നോക്കാം. ഉസ്താദ് ചരിത്രം പറഞ്ഞു തുടങ്ങി. ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുറൈശികൾ ആദരിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരു ദിവസം അവർ അതിൻ്റെ അടുത്ത് ചെന്ന് ഭജന ഇരിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ആ ആഘോഷത്തിന് കൂടെ വരാൻ അബൂ തോലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരും ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ചു കൊണ്ടുപോയി. ആഘോഷ സ്ഥലത്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഭയം കണ്ട് അമ്മായിമാർ ചോദിച്ചു, മോനെ നിനക്കെന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ബിംബത്തിൻ്റെ ഭാഗത്ത് തിരിഞ്ഞപ്പോൾ വെളുത്ത് ഉയരമുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അട്ടഹസിച്ചു, മുഹമ്മദെ ആ ബിംബത്തെ തുടരരുത്, പിറകോട്ട് പോകൂ എന്ന് ആ ബിംബം പറഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം. ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദ് തുടർന്നു, മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അതിനാൽ അവർ പാപസുരക്ഷിതരാണ്. നുബുവത്തിന്റെ മുമ്പോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. അവരിൽ പ്രധാനികൾക്ക് മുർസലുകൾ എന്ന് പറയും. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരാണ് ഉലുൽ അസ്മുകൾ. ഇവരുടെ നേതാവാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആഘോഷ പരിപാടിക്കൊക്കെ കൊണ്ടുപോയി, പിന്നീട് ഒരിക്കലും അവർ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഭയവും ഇതൊക്കെ കണ്ട് പിന്നീട് അവർ കൊണ്ടുപോയില്ല. അതായത് അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പോകൽ തെറ്റാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. അതായത് അവരിൽ നിന്നൊരു പാപവും ഉണ്ടാവാൻ പാടില്ല. അവർ അംബിയാ മുർസലുകളാണ്, മനുഷ്യരെ നേർവഴിയിലാക്കാൻ നിയോഗിച്ചവരാണ്. നുബുവത്തിൻ്റെ മുമ്പോ ശേഷമോ അവരിൽ നിന്നൊരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവർ പാപസുരക്ഷിതരാവണം. മനസ്സിലാക്കുക, മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. അവരിൽ പ്രധാനികൾക്ക് മുർസലുകൾ എന്ന് പറയും. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഉത്തമരാണ് ഉലുൽ അസ്മുകൾ. അവരുടെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ മനസ്സിലാക്കുക, അവർക്ക് രോഗമുണ്ടാവുമോ? ഇർഫാൻ ചോദിച്ചു, അമ്പിയാക്കൾക്ക് രോഗമുണ്ടാകുമോ എന്ന്. അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ്. അവർ അസാധാരണ കേൾവിയും കാഴ്ചയും അസാധാരണ ശേഷിയും ഉള്ളവരുമാണ്. അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാവാം. ഉസ്താദ് പറഞ്ഞു, അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങളൊക്കെയാണ് അമ്പിയാക്കൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അമ്പിയാക്കൾക്ക് എന്താണ് ചെറിയ രോഗങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ വന്നിട്ട് മനസ്സിലാക്കുക. അവർ അസാധാരണ മനുഷ്യരാണ്. അമ്പിയാക്കൾ മനുഷ്യരാണ്, അസാധാരണ മനുഷ്യരാണ്. അവർക്ക് മനുഷ്യരിൽ നിന്നുള്ള വ്യത്യസ്ത കഴിവുകളൊക്കെ ഉണ്ട്, പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ അസാധാരണ മനുഷ്യരാണെന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, അവർ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വിവാഹം കഴിക്കും, മാന്യമായ ജോലിയിൽ ഏർപ്പെടും. മനുഷ്യരെ പോലെ അവർ ഭക്ഷണവും കഴിക്കും, ഉറങ്ങും, വിവാഹം കഴിക്കും, മാന്യമായ ജോലികളിലൊക്കെ ഏർപ്പെടും. അമ്പിയാക്കൾക്ക് അള്ളാഹു തആല മതനിയമങ്ങൾ വഹിയായി നൽകും. ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുകൾ. ആരാണ് മുർസലുകൾ? ആരാണ്? അള്ളാഹു തആല മതനിയമങ്ങൾ വഹിയായി നൽകും. ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുക. മനസ്സിലാക്കി എഴുതാം. നിയമങ്ങൾ, മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുക.
അങ്ങനെയും മനസ്സിലാക്കി പഠിക്കാം. ആദ്യത്തെ റസൂല് ആദൻ നബി അലൈഹിസ്സലാമും അവസാനത്തെ റസൂല് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. മനസ്സിലാക്കുക, ആദ്യത്തെ റസൂല് ആര്? ചോദ്യം വരാറുണ്ട്, ആരാണ്? ആദം നബി അലൈഹിസ്സലാം. അവസാനത്തെ റസൂല് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടാ. ഇനിയാ, അമ്പിയാക്കൾക്ക് നാല് സിഫത്തുകൾ വാജിബാണ്. അമ്പിയാക്കൾക്ക് നാല് സിഫത്തുകൾ വാജിബാണ്. ഉസ്താദ് ബോർഡിൽ എഴുതി. എന്തൊക്കെ സിഫത്തുകളാണ്? അസ്സിദക്ക്, സത്യസന്ധത, അല്ലാമാനത്ത്, വിശ്വസ്തത, അത്തബിലിയെ, പ്രബോധന പ്രവർത്തനം, അൽ ഫതാനത്ത്, കൂർമ്മ ബുദ്ധി. വാജിബായ സിഫത്തുകൾ നാലെണ്ണം. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുക, മാച്ച് ചെയ്യാനൊക്കെ വരാം. കുട്ടികൾ പകർത്തി എഴുതി. ശേഷം ഉസ്താദും കുട്ടികളും ചേർന്ന് പാടി. അർസല അംബിയ ദേവി ഫതാനത്ത് ബിസ്സിദ്ഖി വത്തബിലിയൈ വൽ ആമാനത്ത്. ഇത് പാട്ടാക്കി പാടി മനസ്സിലാക്കുക. അല്ലംബിയാവു ഹും ഹൈറുൽ ബഷർ. അംബിയാക്കൾ മനുഷ്യരിൽ ഉത്തമർ. മനുഷ്യരിൽ ഉത്തമരാണ് അംബിയാക്കൾ. മനസ്സിലാക്കുക. ഇനി ഇവിടെ വന്ന വേർഡ്സുകളൊക്കെ മനസ്സിലാക്കുക. മാസൂമോൻ, പാപസുരക്ഷിതർ. വഹി, വഹി ദിവ്യബോധം. അപ്പൊ ഇത് നന്നായി പഠിക്കുക. എന്താണ് വഹി? ചോദ്യം വരാറുണ്ട് എക്സാമിന്. എന്താണ് വഹി? അംബിയാക്കൾക്ക് അള്ളാഹു ദിവ്യബോധനം, ദിവ്യബോധനം നൽകും. അതാണ് വഹി. അപ്പത് മനസ്സിലാക്കി പഠിക്കാം. അംബിയ എന്ന് പറഞ്ഞാൽ നബിമാരാണ്. മുർസലൂൻ, മുർസലുകൾ. അതൊക്കെ മനസ്സിലാക്കുക. നുബുവത്ത് തന്നെ പ്രവാചകത്വം. സഹാബിയുൻ, ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വ്യക്തി. സഹാബിയുൻ, സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും സഹവസിച്ചവർക്ക് നമ്മൾ സഹാബി എന്ന് പറയും. അപ്പം മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തറു തോലിബ് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാച്ച് ചെയ്യാൻ വരാം. അപ്പം അതാണ് നസിലാണ് ആദ്യം വന്നത്. അല്ലാമാനത്ത്, അല്ലാമാനത്ത് എന്നാൽ വിശ്വസ്തത. അപ്പം അതിൻ്റെ ബി എ ഇതാ. അത്തബിലിയെ, തബിലിയെ പ്രബോധന പ്രവർത്തനം. അപ്പം അതിൻ്റെ സി. അൽഫത്താനത്ത്, ഫത്താനത്ത് കൂർമ്മ ബുദ്ധി. അപ്പം അതിൻ്റെ ഡി എതാ. സിദക്ക് സത്യസന്ധത. മനസ്സിലാക്കുക. അംബിയാക്കൾക്ക് വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് തരാം. അപ്പം അത് മനസ്സിലാക്കുക. ഇനി നുറത്തിബുൽ മുറാത്തിബ്. ഇവിടെ ഓർഡർ പ്രകാരം കൊടുക്കണം. ആരാണ്? മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. അപ്പൊ നമുക്ക് ഒന്നാമത്തത് മനുഷ്യരെഴുതാം. മനുഷ്യർ ഒന്ന്. മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. അപ്പൊ നബിമാർ എന്നുള്ളത് നമുക്ക് രണ്ടെഴുതാം. മനുഷ്യർ ഒന്ന്, മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. മൂന്നാമത്തത് മുർസലുകൾ. മൂന്ന്, മൂന്നാമത്തത് മുർസലുകൾ. അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആര്? ഉലുൽ അസ്മുകൾ. നാല് ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകളിൽ ശ്രേഷ്ഠരാണ് ആര്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് അപ്പം അവരുടെ ശ്രേഷ്ഠതാക്രമം നമുക്ക് ഓർഡറിൽ എഴുതാം. നജീബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഉലുൽ അസ്മ ആരല്ല. ഉലുൽ അസ്മ ആരാണ്? അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പറയുന്നില്ല ഉലുൽ അസ്മുകൾ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കാം നമുക്ക്. അപ്പം അതൊരു ബൈത്ത് രൂപേണ മറ്റൊരു ബുക്കിൽ. മുഹമ്മദുൻ ഇബ്രാഹിം മൂസ കലീമുഹു ഫൈസ ഫനൂഹും ഉലുൽ അസ്മി ഫലമി. അപ്പം മുഹമ്മദ് ഒന്ന്, ഇബ്രാഹിം രണ്ട്, മൂസ മൂന്ന്, ഈസ നാല്, അഞ്ച്, നൂഹ് അലൈഹിസ്സലാം. അപ്പോൾ അഞ്ച് പേരാണ് ഉലുൽ അസ്മുകൾ. അതിൽ ശ്രേഷ്ഠർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടേക്ക് പേരുകൾ എടുത്തെഴുതുക. അടുത്ത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാര്? മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാണ് നബിമാർ. അപ്പോൾ മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ നബിമാർ എന്നെഴുതാം. ആദ്യത്തെ റസൂൽ ആരാണ്? ആദ്യത്തെ റസൂല് ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം. മനുഷ്യരിൽ ഉത്തമർ നബിമാർ നോക്കിയത്. ആദ്യത്തെ റസൂല് ആദം അലൈഹിസ്സലാം. അപ്പോൾ അതൊക്കെ നേരത്തെ നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, തെറ്റാതെ നോക്കിയത്. അംബിയാക്കൾ പാപ സുരക്ഷിതരാണ്. കാരണം എന്ത്? കാരണം എന്താണ്?
മനുഷ്യരെ നേർവയിലാക്കാൻ അള്ളാഹു തആല നിയോഗിച്ചവരാണ് അമ്പിയാക്കളെ. അതിനാൽ അവർ പാപസുരക്ഷിതരാണ്. നുബുവത്തിന്റെ മുമ്പോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ മനസ്സിലാക്കിയതാണ്, അവര് പാപസുരക്ഷിതരാണ്. അവരിൽ നിന്ന് നുബുവത്തിന്റെ മുമ്പോ ശേഷമോ ഒരു തെറ്റും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവർ പാപസുരക്ഷിതരാണ്. മനസ്സിലാക്കിയത്. അടുത്തെന്താണ്, അള്ളാഹു തആല അമ്പിയാക്കൾക്ക് വഹി നൽകിയത് എന്തിനാണ്? എന്തിനാണ് അള്ളാഹു തആല അമ്പിയാക്കൾക്ക് വഹി നൽകിയത്? മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു തആല നിയോഗിച്ചു. അങ്ങനെയാണ് അവർക്ക് മതനിയമങ്ങൾ വഹിയായി നൽകും. മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു തആല നിയോഗിച്ചു, മതനിയമങ്ങൾ വഹിയായി നൽകും. അമ്പിയാക്കൾക്ക് അള്ളാഹു തആല വഹി നൽകുന്നത് മനുഷ്യരെ ആ മതനിയമങ്ങൾ പ്രബോധനം ചെയ്ത് മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. ഇനി ഇവിടെ വാക്യം നിർമ്മിക്കണം. ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടു എന്ന് വെച്ചിട്ട് എന്ത് എഴുതാം? ഉസ്താദ് ബുക്ക് ആവശ്യപ്പെട്ടു എന്ന് എഴുതാം. നമുക്ക് പാഠത്തിൽ നിന്ന് എന്ത് എഴുതാം? പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് ആ ബോക്സിൽ വായിച്ചിരുന്നു, ഉമ്മു അയ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ആവശ്യപ്പെട്ടു എന്നുള്ള പദം വരുന്നത് എഴുതിയാൽ മതി. ഉസ്താദ് ബുക്ക് ആവശ്യപ്പെട്ടു. തെറ്റുകൾ എന്നാണ്, അമ്പിയാക്കൾ നുബുവത്തിന്റെ മുമ്പോ ശേഷമോ ഒരു തെറ്റും ചെയ്യുകയില്ല, അവരിൽ നിന്ന് ഒരു തെറ്റുകളും സംഭവിക്കുകയില്ല. അപ്പൊ അതൊക്കെ പാഠഭാഗത്ത് നിന്ന് ഇവിടുന്ന് നോക്കി എഴുതിയാൽ മതി. അമ്പിയാക്കളിൽ നിന്ന് ഒരു തെറ്റുകളും ഉണ്ടാവുകയില്ല. മനസ്സിലാക്ക. അടുത്തതാ സുരക്ഷിതർ, അവർ പാപസുരക്ഷിതരാണ്. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. മനസ്സിലാക്ക. അടുത്തതാ ഉത്തമൻ, എന്താണ് മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. മഹത്വം എന്താണ്, അമ്പിയാക്കളുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാകാം. അപ്പൊ നമുക്ക് ചെറിയതായിട്ട് എന്തെങ്കിലും എഴുതാം. എന്താണ് അവരുടെ മഹത്വം നാം മനസ്സിലാക്കണം. അവരുടെ മഹത്വം നാം മനസ്സിലാക്കണം. അങ്ങനെ എഴുതാം. അപ്പൊ എത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നന്നായി മനസ്സിലാക്കി പഠിക്കുക. ആരാണ് അമ്പിയാക്കൾ, ആരാണ് മുർസലുകൾ എന്നൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊരു ജാരിയായ സദഖയായി അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.